എല്ലാവർക്കും അമ്മുലുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേട്ടനാണ് കേസരി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ, ഇത് റവ, പഞ്ചസാര, വാനില എസൻസ്, നെയ്യ്, കശുവണ്ടി, കിസ്മിസ്, സേമിയ. ഇത് വറുത്ത സേമിയാണ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് കേസരി ഉണ്ടാക്കുന്നത്. കേസരി ഉണ്ടാക്കാനുള്ള പാത്രം നമ്മൾ വെച്ചു. ഇതിൽ വെള്ളം തിളപ്പിക്കുകയാണ്. ഇതിൽ വെള്ളം, റവ വേകാനുള്ള വെള്ളം, സേമിയൊക്കെ വേകാനുള്ള വെള്ളമാണിത്. അത് തിളപ്പിക്കണം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി വേണോ നെയ്യ്? നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ആദ്യം കിസ്മിസ് വറുക്കാണ്. അത് പോരാറായോ? കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. കോരി മാറ്റി ഇനി കശുവണ്ടി പരിപ്പ്, ഇനി കശുവണ്ടി ഒറ്റ കൊടുത്തു. കശുവണ്ടി നോക്കാറായിട്ടുണ്ട്. തീ കുറച്ച് വെച്ചത്? ആ, തീ കുറച്ച് വെച്ച. കോരാറായോ? മൂത്തിട്ടുണ്ട്. കശുവണ്ടി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കോരി മാറ്റി. അപ്പം ഇത് ചേർക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് വേണ്ടത്. തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത്. ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ചു. സേമിയ ഇട്ടു. നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കട്ട പിടിക്കാതിരിക്കാനേ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിലോട്ട് പഞ്ചസാര അതിലിടുവാണ്. പഞ്ചസാര ഇട്ടു. മധുരം ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മതി. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ മധുരം കൂടുതൽ ഇടാം. നമ്മൾ ആവറേജ് ഇടുന്നേ ഉള്ളൂ. കുറച്ചധികം മധുരം കുറവ് ആവശ്യമുള്ളവരാ. നല്ലപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. സേമിയ ഒന്ന് വേകണം. അതിനു വേണ്ടിയാണ് നന്നായിട്ട് ഇളക്കുന്നത്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടിൽ. ഏകദേശം 1 ലിറ്റർ വെള്ളമുണ്ട്. 1 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്ന ഓരോ കപ്പ് സേമിയയ്ക്ക്, 1 കപ്പ് സേമിയ, 1 കപ്പ് പഞ്ചസാര, ഏകദേശം 1 കപ്പ് റവയും. ഇതിൽ കളർ ആവശ്യമുള്ളവർക്ക് കളർ ചേർക്കാം. യെല്ലോ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ചേർക്കാൻ പറ്റും. അത് കളർ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. നന്നായിരിക്കും കാണാനും ഒക്കെ ഭംഗി ഉണ്ടാവും.
ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, കളർ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. പോയണേ ഇടുവാണ്, കുറേ കുറച്ച് കട്ട പിടിക്കാത്ത കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കട്ട പിടിക്കാതെ ശ്രദ്ധിച്ച് കുറേശ്ശെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി ശ്രദ്ധ വേണ്ടതാണ് ഇതുണ്ടാക്കുമ്പം. കട്ട പിടിക്കാതെ ശ്രദ്ധിച്ചാലേ ശരിയായി കിട്ടത്തുള്ളൂ. ഇത് കളറൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് കളറ് ചേർക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി ഇതായിട്ടുണ്ട്. ആ, നെയ്യ് ഒഴിക്കുവാണ്. നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി ഇനി അതിൽ കിസ്മിസും കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തു ഇളക്കുന്നു. ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓഫ് ചെയ്യാമേസൻസ് അല്പം മതി. എത്ര തുള്ളി? കുറച്ച് മതി. രണ്ട് മൂന്ന് തുള്ളി വരുമല്ലേ. തീ ഓഫ് ചെയ്യുവാണ്. നിർത്തി. ആ, ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഈ പാത്രത്തിൽ നെയ്യ് തൂത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഇത് ഒഴിക്കുക. നിരത്തി കൊടുക്കണം. ഇത് നല്ലപോലെ സെറ്റാക്കി ഒരു മണിക്കൂർ തണുക്കാൻ വെക്കണം. നിരത്തി വെക്കണം. ഇനി ഇത് നല്ലവണ്ണം തണുക്കട്ടെ. തണുക്കുമ്പോഴേ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ശരി, ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. കേസരി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മുറിക്കാം. ഇനി പാത്രം എടുത്തിട്ട് ാണ് കേസ്. ഇനി നമുക്കത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കഷ്ണം ആക്കിയെടുക്കാം. നമ്മളോ കളർ ചേർത്താൽ നന്നായി സൂപ്പറായിട്ടുണ്ട്. അപ്പൊ മുറിച്ച കഷ്ണമൊക്കെ ഞങ്ങൾ കഴിച്ചു തീർത്തു. ഇനി ഇതുപോലെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന്.
നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ശരി.